നരേന്ദ്ര മോദിയുടെ മുട്ടുമടക്കിപ്പിച്ച കർഷക സമരത്തിന്റെ നടുനായകത്വം വഹിച്ച രാകേഷ് ടിക്കായത്ത് ഉത്തർപ്രദേശ് ജനതയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഒരു രണ്ടാം കിം ജോങ് ഉന്നിനെ ഇനി ആവശ്യമുണ്ടോ? ഉത്തര കൊറിയയുടെ ഏകാധിപതിയായ ഭരണാധികാരിയെ പോലെ ഉത്തർപ്രദേശിന് ഇനിയും ഒരു ഏകാധിപതിയായ ഭരണാധികാരിയെ വേണോ? ഒരിക്കൽ കൂടി യോഗി ആദിത്യനാഥിന് അവസരം കൊടുത്താൽ ഉത്തർപ്രദേശ് ജനത അനുഭവിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത ഏകാധിപത്യ ഭരണമായിരിക്കും എന്ന് രാകേഷ് ടിക്കായത്ത് മുന്നറിയിപ്പ് നൽകുന്നു. സത്യമാണത്. നരേന്ദ്രമോദിക്ക് ഒരു വട്ടം കൂടി അവസരം നൽകിയപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന വേളയിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള മാൻഡേറ്റായി അതിനെ ബി ജെ പി കണക്കുകൂട്ടും എന്ന്. ഏകാധിപതിയെപ്പോലെ നരേന്ദ്രമോദി ഭരണം തുടങ്ങുമെന്ന് പറഞ്ഞത് ശരിയാകുന്ന തരത്തിലായിരുന്നില്ലേ പിന്നീടുള്ള സംഭവ വികാസങ്ങളൊക്കെ? ഇപ്പോൾ കർഷക സമരം പോലെ അവരുടെ മുട്ടുമടക്കിപ്പിച്ച ഐതിഹാസിക സമരങ്ങൾ ഉണ്ടാകേണ്ടി വന്നതൊക്കെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിലടക്കം സംഭവിച്ചത് അതല്ലേ? ജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങിയത് കൊണ്ട് അതൊന്നും നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നതാണെങ്കിലും യോഗി ആദിത്യനാഥൊക്കെ ഒരിക്കൽ കൂടി അധികാരം കിട്ടി ജനങ്ങളുടെ പിന്തുണയുള്ള നേതാവ് എന്നുള്ള അഹങ്കാരത്തിൽ കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നുള്ള മുന്നറിയിപ്പാണ് ഒരൊറ്റ വാചകത്തിൽ കൂടി രാകേഷ് ടിക്കായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നാടിന് ഒരു ഏകാധിപതിയെ വേണമോ എന്നുള്ള ചോദ്യത്തിലൂടെ രണ്ടാം കിം ജോങ് ഉന്നായി യോഗി ആദിത്യനാഥിനെ മാറ്റാതിരിക്കണമെങ്കിൽ ഉത്തർപ്രദേശ് ജനത ഒരു നല്ല ഭരണാധികാരിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് രാകേഷ് ടിക്കായത്ത് പറയുന്നത്. ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് കർഷക സംഘടനകൾ ഒന്നും തന്നെ ഉത്തർപ്രദേശിൽ പറയുന്നില്ല. അവർ ഒറ്റ ആവശ്യമേ വയ്ക്കുന്നുള്ളൂ, ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം, മറ്റൊരാൾ അധികാരത്തിൽ വരണം ഉത്തർപ്രദേശിൽ. അതിൻ്റെ തുടർച്ചയായി ഇനി നടക്കാനിരിക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ സ്ഥാനത്തും പുതിയൊരാളെത്തണം, ബി ജെ പിയിൽ നിന്നല്ല മറ്റൊരു രാഷ്ട്രീയത്തിൽ നിന്ന്. ബി ജെ പി എന്ന രാഷ്ട്രീയം, യോഗി എന്ന മുഖ്യമന്ത്രി, അവരൊന്നും ഉത്തർപ്രദേശ് എന്ന നാടിന് ഗുണകരമാകുന്ന രീതിയിലായിരിക്കില്ല ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പാണ് കർഷക സംഘടനകളുടെ അമരക്കാരൻ അവിടുത്തെ ജനതയ്ക്ക് നൽകുന്നത്. ചെറിയ രീതിയിലൊന്നുമല്ല കർഷക സംഘടനകളുടെ ഇടപെടൽ ബി ജെ പിയെ ഉത്തർപ്രദേശിൽ ബാധിക്കാൻ പോകുന്നത് എന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് രാകേഷ് ടിക്കായത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വലിയ ജനസഞ്ചയം തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ ഒത്തുചേരുന്നതും.